माध्यम तमिल युद्ध अल सीम लंघिकरते युद्धम ऐश्यनेटी फोर न्यूस तमिल ऐश्यनेटी फोर न्यूस तमिल युद्ध इारी मारी इत ऐश्यनेट मध्यम प्रवर्तर मध्यम मारिका वस्तु ई मसर पलपुर ऐश्यनेट मिल कैं ट्वेंटी फोर कहने रेटिंग पिशोधिक सोशल मीडिया एन चानल नोक सोशल मीडिया एत्रमात्र रीच नोकिया चानल रेटिंग निश्चय परस्यदाता परस्य नल्क अल पलू ट्वेंटी फोर न्यूसान मोड़ निक ऐश्यनेट मोड़ी चल पलू ट्वेंटी फोर न्यूस वो यूट्यूबिल फेस्बुकिलाने ऐश्यनेट न्यूसे पल ठी ट्वेंटी फोर वन वर चलो मेलकई नेट नवस्थ अद ऐश्यनेट ट्वेंटी फोर तमिल ई युद्ध केरल मध्यम धार्मिकता नीर्तन वे युद्धम अलग मध्यम प्रवर्तर धार्मिकता नो अब संरक्षानो अब तल्ले उयर्तीवानो युद्धम पोराटम इतना मतसम इतने ते पर वनको इन अद मतसम ऐश्यनेट मत चानल रीतिलैक् मारा अदाहरण ऐटों मीडिया वणि एडिटर प्रमोद राम और पस्टि विनूबी जोण इट मी अब वह रसकर इवे मध्यम तमिल युद्ध मध्यम प्रवर्तर तमिल युद्ध मारी चलो चल मध्यम प्रवर्तरक विमर्शन उयर्ती आध्यम प्रवर्तरे आध्यम स्थापन अदर पुद विमर्शन भागुमान्यम मध्यम प्रवर्तन मध्यम मध्यम प्रवर्तने विमर्शन उन्नक अद सोशल मीडिया अतम श्रम इवे अदान इन नमुक प्रमोद राम फेस्बुक पस्ट ए नोक अंतम विनूबी जोण अलग मरुड़ी नोक प्रेक्षक चिंटे इतवते प्रमोद राम फेस्बुक पस्ट इन इंगे कुमो पलव चिंतु इट मनस कुद्धिमुटा अदरू ई कुपी कर्षक कायटिकेपी अवते गवर्मेंट जनाधिपत अटिमेपी प्रधानपेट रु चल चर्चा तलस्थान यूपी भवन मिल कर्षक युवज नेता मर्दि पोलिस् वी तृश्य कध्यम प्रवर्तन इन रात्रि अदल मषय चर्चा चिंतन कूड़ी आवलो एलाधर मुदर इनवर्टर कोमिलो एला मुदर चीर् मोणसेंट चोले सृष्टि अटियंर कविं और कर्षकन रक्तसाक्षित्ला अब वाले प्रधानपेट वाकान एला मुदर चीर् मोणसेंट चोले सृष्टि अटियंर कविं और कर्षकन അവന്റെ രക്തസാക്ഷിത്വവും ഇല്ല എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രമോദ് രാമൻ ഇട്ടത് ഒരു ചാനലിൽ കഴിഞ്ഞ ദിവസം രാത്രി ചർച്ച ചെയ്യേണ്ടത് കർഷക സമരമാണ് കർഷക സമരം കൊടുമ്പിരിക്കൊള്ളുന്ന സമയമാണ് കർഷക സമരത്തിന് നേരെ ഒരു മന്ത്രിയുടെ പുത്രൻ കേന്ദ്രമന്ത്രിയുടെ പുത്രൻ കാർ ഇടിച്ച് കയറ്റി നാലോളം കർഷകർ മരിച്ച സംഭവം ഇന്ത്യയിൽ ഇല്ലാത്ത സംഭവമാണ് അതിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നു വരുന്നു യുപി മുഴുവൻ അടച്ചിടുന്നു യുപിയിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നു എന്നേറെ പറയുന്നു दिल्ली यूपी भवन मार्च कर्षक नेता पुरगम राष्ट्रीय प्रवर्तरे वाले क्रूर पोलिस्टू इमय इंत्य कर्चा और विषय अब ऐश्यनेट चर्चे चोल राष्ट्रीय अश्यनेट राष्ट्रीय ऐश्यनेट मोदी की अनकूल आलो चर्च के ऐश्यनेट तलव मुद्रमंत्री मोदी सरकार मंत्री अब केन्द्र बीजेपी नयतोपम निर प्रधानपेट चानल ना वन आरोप ऐश्यनेट उयर्न वन अतम साचर्य कर्षक समर चर्चा चौदह उयर्न वरुद लोकते का इंतये का मनुष्य एल चिंत आ चिंत प्रमोद राम पकुन आ पक व प्रमोद राम विनूबी जोण को मरुपड़ा अल भीकर षारजा इंडियन असोसिएशन हाल
തീവ്ര ലഹരിയിൽ കുഴഞ്ഞു വീണ് പ്രവാസികളെ ഉദ്ബോധിപ്പിച്ച് മാതൃകയായ ഒരു എഡിറ്റർ മാധ്യമ സദാചാര പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുൻപ് സഹപ്രവർത്തകനായിരുന്ന ടിയാന്റെ സാഹസത്തിന് തമിഴന്മാർ കൈ അടിച്ചൊടിച്ചപ്പോൾ ഈയുള്ളവന് മദ്രാസിലേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടിയിരുന്നു. എന്നതാണ് വിനു വിജോൺ പ്രമോദ് രാമന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സിലിട്ട പോസ്റ്റാണ്. അതിനുശേഷവും വിനു വിജോൺ ചെയ്യുന്നു, എല്ലാം വിസ്മയം എന്ന് ഇൻവെർട്ട് കോമയിലാണ് എന്ന് പറഞ്ഞ് രാമന്റെ ഏദൻ തോട്ടം എന്ന സിനിമയുടെ പോസ്റ്റർ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? വിസ്മയം, എല്ലാം വിസ്മയം എന്ന് പറയുന്നത് മാധ്യമത്തിനെതിരെയുള്ള ഒരു വിമർശനമാണ്. കാരണം മാധ്യമം താലിബാൻ വിസ്മയം എന്ന പേരിൽ നേരത്തെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയും അത് പിന്നീട് ഇപ്പോൾ വീണ്ടും താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയ അതുപോലെ ചർച്ചയാക്കും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അപ്പോൾ വിസ്മയം എന്നുദ്ദേശിക്കുന്നത് മാധ്യമത്തെയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഏത് പൊട്ടനും മാധ്യമപ്രവർത്തനം എന്താണെന്നറിയുന്ന ഏത് പൊട്ടനും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം സിനിമ പോസ്റ്റർ, ഏതെൻ്റെ രാമൻ തോട്ടം എന്ന് പറയുന്ന സിനിമ പോസ്റ്റർ, അതിൽ രാമൻ എന്ന പേരുണ്ട്. സ്വാഭാവികമായും അതും സൂചിപ്പിക്കുന്നത് പ്രമോദ് രാമനിലേക്ക് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, എഡിറ്റർ എന്ന വാക്കും ഉപയോഗിക്കുന്നു. എഡിറ്റർ, വിസ്മയം, രാമൻ്റെ ഏദൻ തോട്ടം എന്ന് പറയുന്ന വാക്കുകൾ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചാൽ അതോടൊപ്പം തന്നെ പ്രമോദ് രാമൻ്റെ പോസ്റ്റിന് കീഴെ കമൻറ്റ് ബോക്സിലാണ് വിനു വിജോൺ ഈ പോസ്റ്റ് ഇട്ടത് എന്നത് കൊണ്ട് തന്നെ ഇത് ഉദ്ദേശിച്ചത് പ്രമോദ് രാമനെ തന്നെയാണ് എന്ന് ആർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശയപരമായി ഏഷ്യാനെറ്റിന് അല്ലെ വിനു വിജോണിന് പ്രമോദ് രാമൻ്റെ പോസ്റ്റിനോടോ പ്രമോദ് രാമൻ്റെ നിലപാടിനോടോ വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം, അതാണ് മാന്യത. അല്ലാതെ അത് വ്യക്തിപരമായ അറ്റാക്കിലേക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ പരാമർശത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ അത് എടുത്തു പിടിച്ചുകൊണ്ട് വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയെപ്പെടാൻ ഇടയാക്കുന്നത് വളരെ വളരെ മോശമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിനു വിജോൺ നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, എൻ്റെയും സുഹൃത്ത് തന്നെയാണ്. എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും അധപ്പതിച്ച രൂപത്തിലേക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള മത്സരം, മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം പോകുന്നത് അത് നല്ലതാണോ എന്ന് നാം എല്ലാവരും ഒന്ന് കൂടി ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഏതായാലും ഇത് വളരെ വളരെ മോശമായി പോയി. ആ പോസ്റ്റിന് നേരെ വിനു വിജോണിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ഭീകരമാണ്. ഈ മാധ്യമപ്രവർത്തകരെക്കുറിച്ചും മാധ്യമ സംസ്കാരത്തെക്കുറിച്ചും മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചുമൊക്കെ വളരെ നന്നായി പലരും ഇതിനകത്ത് കമൻ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും കർഷക സമരം ചർച്ച ചെയ്യേണ്ടത് ഇല്ലയോ എന്നത് ഏഷ്യാനെറ്റ് തീരുമാനിക്കേണ്ട, ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്. അവരുടെ നിലപാട്, പോളിസി, അന്നത്തെ വാർത്ത ഏതാണ്, എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള അവരുടെ നിലപാട്, അവരുടെ ഡെസ്കിൻ്റെ നിലപാട് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് അതിരിക്കുക. അതിൽ നമുക്കൊന്നും ഇടപെടാൻ കഴിയില്ല. അത് അവരുടെ സ്വതന്ത്രമായ അവകാശമാണ്. പക്ഷേ അതിനെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ആ നിലപാടിനെ വിമർശിക്കുക എന്നത് ഏത് പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതിന് അവർക്ക് അർഹതയുണ്ട് അതിനെ വിമർശിക്കുക എന്നത്. അത്തരം വിമർശനങ്ങളെ വിമർശന ബുദ്ധിയാ കാണുകയും അതിനെ ആ വിമർശനത്തിന് തക്കതായ കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ വിമർശനത്തിന് ആശയപരമായ മറുപടി പറയുകയോ ചെയ്യുന്നതിനപ്പുറം അതിനെ വ്യക്തിപരമായ അവഹേളനത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുക എന്ന് പറയുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തമാണ് എന്നേ പറയാൻ കഴിയൂ. ഇത്തരം തെമ്മാടിത്തങ്ങൾ, മാധ്യമ തെമ്മാടിത്തങ്ങൾ നിലനിന്നാൽ അത് കേരളത്തിൽ മാധ്യമപ്രവർത്തനത്തിന് തന്നെ അന്ത്യമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല.